കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ആലക്കോട് ഒടുവള്ളിയിൽ നിർമ്മിച്ച വില്ലേജ് നോളജ് സെന്റർ കെട്ടിടം അനാഥാവസ്ഥയിൽ. നിർമ്മാണം പൂർത്തിയായി 3 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി ലക്ഷ്യം കണ്ടില്ല. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഒടുവള്ളിയിൽ വില്ലേജ് നോളജ് സെന്റർ കെട്ടിടം നിർമ്മിച്ചത്. തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലെ അന്നത്തെ MLA ആയിരുന്ന ജെയിംസ് മാത്യുവിന്റെ കാലത്താണ് ഇൻഫർമേഷൻ ടെക്നോളജി അടിസ്ഥാനമാക്കി നടപ്പാക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത്. മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ 7 കെട്ടിടങ്ങൾ ഇതിനായി പണിതുയർത്തി. ഓരോ കെട്ടിടത്തിനും 40 ലക്ഷത്തോളം രൂപയായിരുന്നു നിർമ്മാണ ചിലവ്. പദ്ധതി പക്ഷേ ലക്ഷ്യം കാണാതെ പാതിവഴിയിൽ നിലച്ചു. ഇതോടെ കെട്ടിടം അനാഥാവസ്ഥയിലായി. സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും സ്ഥിരം താവളമാണിപ്പോൾ കെട്ടിടം. ചപ്പാരപ്പുഴ പഞ്ചായത്തിലെ ഒടുവള്ളി ബസ് സ്റ്റാൻഡിനകത്ത് നിർമ്മിച്ച വില്ലേജ് നോളജ് സെന്റർ കഴിഞ്ഞ 2 വർഷക്കാലമായി അതിന്റെ പണി പൂർത്തിയായി കിടക്കുകയാണ്. പക്ഷേ യാതൊരു അടിസ്ഥാന സൗകര്യമോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്കോ ആ നോളജ് സെൻറ്ററിൻ്റെ പ്രവർത്തനം കഴിഞ്ഞുപോയ കാലങ്ങളിൽ മാറിയിട്ടില്ല എന്നതാണ് ഏറെ സങ്കടകരം. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ജെയിംസ് മാത്യു എം എൽ എയുടെ ഭരണകാലയളവിൽ ഈ ചപ്പാരപ്പുഴ കേന്ദ്രീകരിച്ച് നിർമ്മിച്ചതാണ് ഈ നോളജ് സെന്റർ. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധത്തിൽ കെട്ടിടം പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ആലക്കോട്.